പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറോക്സ് ഷോപ്പ് ബിസിനസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫോട്ടോകോപ്പി ബിസിനസ്സിനെയാണ് നമ്മൾ സെറോക്സ് ഷോപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. സെറോക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്, ഇതൊരു മെഷീൻ്റെ പേരാണ്. പ്രിന്റിംഗ് മെഷീനിൽ കനോൺ ആണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. നിങ്ങൾക്കത് ധൈര്യമായിട്ട് വാങ്ങാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. GST, PAN, TAN ഇതെല്ലാം നമുക്ക് ഈ ഒരു ബിസിനസ്സിന് അത്യാവശ്യമാണ്. ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കണം. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ആർക്കു വേണമെങ്കിലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി നോക്കുന്നവർക്കോ പഠിക്കുന്നവർക്കോ സ്ത്രീകൾക്കോ കുറച്ചധിക വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഈ ഒരു ബിസിനസ് ചെയ്യാവുന്നതാണ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വലിയൊരു മുതൽ മുടക്കൊന്നും ആവശ്യമായിട്ടില്ല. ഈ ഒരു ഫോട്ടോ പ്രിന്റിംഗ് മെഷീൻ നമുക്ക് 10,000 രൂപ മുതൽ 100,000 രൂപ വരെ നിരക്കിൽ വാങ്ങാൻ കിട്ടും. നമുക്കിതിൽ എന്തൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് മെയിൻ ആയിട്ടുള്ളത് സെറോക്സ് വർക്ക്, രണ്ടാമതായിട്ട് വരുന്നത് DTP ആണ്, മൂന്നാമതായിട്ട് വരുന്നത് ഓൺലൈൻ സർവീസുകളായിട്ടുള്ള എക്സാം ആപ്ലിക്കേഷനും ജോബ് ആപ്ലിക്കേഷനും ഇമെയിൽ സൈനപ്പ്. ഇമെയിൽ സൈനപ്പ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇമെയിൽ അക്കൗണ്ട് സൈനപ്പ് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇമെയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയൊക്കെ ടിക്കറ്റ്, വോട്ടർ ID കറക്ഷൻസ്, പാൻ കാർഡ് അപ്ലൈ തുടങ്ങിയവയാണ് ഈ ഒരു ഓൺലൈൻ സർവീസിനകത്ത് വരുന്നത്. കൂടാതെ മണി ട്രാൻസ്ഫർ, ഓൺലൈൻ പേയ്മെൻറ്റ്, സ്കാനിങ്, കളർ പ്രിൻ്റ്, പ്രോജക്റ്റ് വർക്ക്, ലാമിനേഷൻ, പിന്നെ കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പിൻ്റെയൊക്കെ OS ഇൻസ്റ്റാളേഷൻ, പാസ്വേഡ് റിക്കവറി, സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഇനി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ഷോപ്പ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടർ ഷോപ്പോ നമ്മുടെ സ്വന്തം ഷോപ്പോ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടർ ഷോപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ അത്യാവശ്യം ആൾക്കാർക്കുള്ള ഒരു സ്ഥലമായിരിക്കണം. പ്രധാനമായിട്ടും സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കുമെങ്കിൽ അതായിരിക്കും ബെറ്റർ. രണ്ടാമതായിട്ട് വേണ്ടത് ഒരു സെറോക്സ് മെഷീനാണ്. അത് ഏറ്റവും നല്ല മെഷീൻ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ളത്. മെഷീൻ വാങ്ങിച്ചതിന് ശേഷം പിന്നീട് എപ്പോഴും റിപ്പയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കസ്റ്റമേഴ്സ് വരുന്ന സമയത്തൊക്കെ മെഷീന് കംപ്ലൈൻ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നല്ലൊരു മെഷീൻ വേണം വാങ്ങാൻ. മെഷീൻ വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഷോപ്പ് ഉടമകളെ കണ്ട ശേഷം അവർ വാങ്ങി വെച്ചിരിക്കുന്ന മെഷീൻ ഏതാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം വാങ്ങുക. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല നല്ല മെഷീനുകളെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല കോൺഫിഗറേഷനിലുള്ള ഒരു കമ്പ്യൂട്ടർ വേണം ഉണ്ടാകാൻ. പഴയ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ഹാങ്ങിങ് പ്രോബ്ലം വരും, വൈറസിൻ്റെ പ്രോബ്ലം വരും, അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു കമ്പ്യൂട്ടർ വേണം നമ്മൾ വാങ്ങാൻ. പിന്നെ നമുക്കൊരു നല്ല കളർ പ്രിൻ്റർ ഉണ്ടായിരിക്കണം. ടാങ് ടൈപ്പ് കളർ പ്രിൻ്റർ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ ഇങ്ക് തീർന്നാലും നമുക്ക് തന്നെ റീഫിൽ ചെയ്യാൻ പറ്റും, പുറത്ത് സർവീസിനൊന്നും കൊടുക്കേണ്ടി വരില്ല. മാത്രമല്ല പവർ കൺസംഷനും കുറവായിരിക്കും. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന UPSൽ തന്നെ ഇത് റൺ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്ക് ടൈപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് സ്പൈറൽ ബൈൻഡിങ് ചെയ്യുന്നതിന് സ്പൈറൽ മെഷീനും വേണം, ലാമിനേഷൻ മെഷീനും വേണം, പിന്നീട് പേപ്പർ കട്ടർ മെഷീൻ വേണം, പിന്നീട് നല്ലൊരു സ്കാനർ വേണം. എപ്സനും കനോണും ഒക്കെ നല്ല മെഷീനാണ്. അതെന്തായാലും ഒരെണ്ണം വാങ്ങിവെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം അത്യാവശ്യത്തിന് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും സ്കാൻ ചെയ്ത് അവർക്ക് ഇമെയിൽ അയച്ചു കൊടുക്കാനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കാനും മെഷീൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ സ്പെയർസ് ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും കീബോർഡ്, മൗസ്, സ്പീക്കേഴ്സ്, ഹെഡ്സെറ്റ്, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കമ്പ്യൂട്ടറിൻ്റെ ഐറ്റംസുകളെല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കണം. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ സ്കൂൾ പരിസരത്തും കോളേജ് പരിസരത്തും ഒക്കെ ആണ് ഷോപ്പ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അത് വലിയ തോതിൽ എടുക്കേണ്ടതില്ല, എന്നാലും കുറഞ്ഞ അളവിൽ എടുത്തു വെച്ചിരിക്കാം. ഓഫീസ് കവർസ്, ഫയൽസ്, മാർക്കർ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നവയാണ്. അത്യാവശ്യം നല്ലൊരു ലാഭം നേടിത്തരുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. പിന്നെ എൻ്റെ ഒരു ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറാണ് നമുക്ക് കൂടുതലായിട്ട് നഷ്ടം വരുന്നത്. നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അശ്രദ്ധ കൊണ്ടൊക്കെ ചിലപ്പോൾ പേപ്പറുകൾ നമുക്ക് നഷ്ടമായെന്ന് പറയും. പിന്നെ രണ്ടാമതായിട്ട് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഫേനും മെഷീനും ഒക്കെ വെറുതെ ഓണാക്കി വെച്ചിരിക്കും. കസ്റ്റമർ ഇല്ലാത്ത സമയത്തൊക്കെ ചിലർ മെഷീൻസ് ഓണാക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ വെറുതെ ഇലക്ട്രിസിറ്റി നഷ്ടം വരുത്തുന്നവയാണ്. സെറോക്സ് മെഷീനിൽ പവർ സേവിംഗ് മോഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഓണാക്കി വെച്ചിരിക്കണം, അത് നല്ലതാണ്. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഐറ്റംസുകൾ വാങ്ങിച്ച് വെക്കുന്നതാണ്. ചിലരൊക്കെ ഷോപ്പുകളിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹോം തിയേറ്ററുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് വെക്കും. അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു സൗണ്ട് കിട്ടുന്ന ഒരു സ്പീക്കർ തന്നെ മതിയാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.